ലഭിച്ചു. ഇരയായ നടിയുടെ വിസ്താരമാണ് നടക്കുന്നത്. പ്രത്യേക വിചാരണ കോടതിയിൽ അടച്ചിട്ട മുറിയിലാണ് വിസ്താരം. വിചാരണാ നടപടികൾക്കായി പ്രതി ദിലീപും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. എം എസ് സനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, അങ്ങനെ ഒരുപാട് നിയമ തർക്കങ്ങൾക്കും നിരവധി ഹർജികൾക്കും ഒക്കെ ശേഷം വിചാരണ ശരിയായി ആരംഭിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും ശരത്ത്, 2017 February 17 നടന്ന കുറ്റകൃത്യമാണ്. ഏതാണ്ട് നാല് വർഷത്തിലേക്ക് എത്താൻ ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഈ കേസിലെ വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് അടച്ചിട്ട കോടതി മുറിയിലേക്ക് നടി പ്രവേശിച്ചു. ഇതിന് തൊട്ട് മുമ്പായി കേസിലെ പ്രതികൾ ഓരോന്നായി എത്തിയിരുന്നു. നടൻ ദിലീപും ഇന്നത്തെ കോടതി നടപടികളിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അടച്ചിട്ട മുറിയിലാണ് ഈ ഇന്നത്തെ വിചാരണ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഉടനീളം ഈ കേസിലെ വിചാരണയിൽ നടക്കുന്ന വിവരങ്ങൾ എന്തായാലും പുറത്തേക്ക് പോകരുതെന്ന കർശനമായ നിർദ്ദേശവുമുണ്ട്. 300 സാക്ഷികളെയോളം വിസ്തരിക്കുന്നതിനാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ 135 സാക്ഷികളെ ആദ്യ ക്രമമനുസരിച്ച് വിസ്തരിക്കും. ഇതിലെ ആദ്യ ആളാണ് നടി. ഈ നടിയുടെ വിസ്താരം 5 വരെ നീളും. ആദ്യഘട്ടത്തിൽ അനീഷ, ഈ വിചാരണ നടപടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. ഈ പ്രധാനപ്പെട്ട മൊഴി നൽകേണ്ടയാൾ, പ്രധാനപ്പെട്ട സാക്ഷി ആക്രമണത്തിനിരയായ നടിയാണ്. നടിയുടെ വിചാരണയാണ് പ്രോസിക്യൂഷൻ്റെ, അതുപോലെ തന്നെ പ്രതിഭാഗത്തിൻ്റെ ക്രോസ് എക്സാമിനേഷൻ, ഇതെല്ലാം ഇന്നുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുകയാണല്ലോ അതെല്ലാം. തീർച്ചയായും ശരത്ത്, ഈ കേസിലെ ഏറ്റവും നിർണായകമായൊരു ദിനം എന്ന് തന്നെ ഇന്നത്തെ ഈ ദിവസത്തെ വിശേഷിപ്പിക്കാം. കാരണം നടി കൃത്യമായി തനിക്ക് നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ, താൻ ഏത് രീതിയിലുള്ള പീഡനങ്ങളാണ് അനുഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി കോടതി മുറിയിൽ വിശദീകരിക്കും. ഈ വിശദീകരണം നൽകുന്നത് കാണാൻ പ്രതികളെല്ലാം ഉണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ സവിശേഷത. പ്രത്യേകിച്ചും നടൻ ദിലീപ് അല്പസമയം മുമ്പ് കോടതിയിൽ എത്തിയിരുന്നു. അതായത് ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ കോടതിയോട് താൻ നേരിടേണ്ടി വന്ന ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ നടി വിശദമാക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. പക്ഷേ അതിനുശേഷമാണ് സാധാരണ ഇത്തരം കേസുകളിൽ ഇരകൾ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പീഡനങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ക്രോസ് വിസ്താരം നടക്കുക. നടൻ ദിലീപിൻ്റെ അഭിഭാഷകൻ ക്രോസ് വിസ്താരത്തിനുള്ള അവസരമുണ്ടാവും. 5 വരെ ഇത്തരത്തിലെ ക്രോസ് വിസ്താരം നടത്താൻ കഴിയും. ഈ അവസരത്തിലാവും ഒരു പക്ഷേ ഇരയെ തന്നെ വേട്ടയാടപ്പെടുന്ന, അല്ലെങ്കിൽ ഇരയെ വളരെ കഠിനമായി അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ജയിലിൽ നിന്നും പ്രധാന പ്രതികൾ ദിലീപിനെ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഭീഷണിപ്പെടുത്തി എന്നൊരു കേസുണ്ട്. ആ കേസ് രണ്ടായി പരിഗണിക്കണം, അല്ലെങ്കിൽ ആ കേസ് ഉൾപ്പെടുമ്പോൾ താനൊരു ഇരയായി മാറുന്നു എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹൈക്കോടതിയിലെ ഹർജിയിൽ വിധി പറയാനിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്നുണ്ടാവുമെന്ന് നേരത്തെ കരുതിയെങ്കിലും ഇന്ന് ഹൈക്കോടതിയിൽ ആ കേസിൽ വിധി ഉണ്ടാവില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ആ കേസിൽ വിധിയായ ശേഷമാവും ഒരു പക്ഷേ ക്രോസ് വിസ്താരത്തിനുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഒരു പക്ഷേ നാളെ ഈ കേസിൽ ആ കേസിൽ വിധി ഉണ്ടായിരിക്കും. അതിന് ശേഷമാവും ഈ ദിലീപിൻ്റെ അഭിഭാഷകന് നടിയെ ക്രോസ് വിസ്താരം നടത്താൻ കഴിയുക. എന്തായാലും ഒറ്റ കാര്യം നമുക്ക് തീർത്തു പറയാൻ കഴിയും, ദിലീപ് ഏത് തരത്തിലുള്ള ഹർജികളുമായി ഇനി ഏതൊക്കെ തരത്തിലുള്ള കോടതികളിൽ പോയാലും ഈ വിചാരണ നടപടികൾ ഇനി പൂർത്തിയാക്കുന്ന തടസ്സപ്പെടുത്താൻ ദിലീപിനെ കൊണ്ട് കഴിയില്ല എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേസ് യഥാർത്ഥത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ടതിന്റെ ഗൂഢാലോചന കേസല്ലേ? ഈ കേസ് ഇത് പ്രധാനമായും ഈ കേസ് ഗൂഢാലോചന കേസും പ്രധാന അക്രമത്തിനിരയായ സംഭവമാണ്. അതായത് 1 മുതൽ 7 പ്രതികൾ നടിയെ നേരിട്ട് ആക്രമിച്ച കേസിൽ പങ്കെടുത്തവരും അവശേഷിക്കുന്ന പ്രതികൾ ഗൂഢാലോചന കേസിൽ പങ്കെടുത്തവരുമാണ്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന കേസ്, ഈ പ്രതികൾ ജയിലിലായിരുന്നപ്പോൾ ദിലീപിനെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ട് എന്ന തരത്തിലുള്ള ഒരു ഭാഗം ഈ കുറ്റപത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ താനും ഒരു ഇരയാണ് എന്ന രീതിയിലുള്ള വാദം, തന്നെ ഭീഷണി ടുത്തിയ കേസും താൻ പ്രതിയായ കേസിനൊപ്പം പരിഗണിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലാണ് ദിലീപ് വാദിച്ചത്. എന്നാൽ അതൊരു സാങ്കേതികമായ പിഴവ് മാത്രമാണ്, വേണമെങ്കിൽ കോടതിക്ക് അത് ഒഴിവാക്കാം എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം അനീഷാണ് വിവരങ്ങൾ ഇപ്പോൾ കോടതി വളപ്പിൽ നിന്നും നൽകിയത്. ഇടവേള.